ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. മറ്റൊരു അപ്ഡേറ്റർ ആൻഡ് റിവ്യൂർ. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയി, കാരണം കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കേണ്ട പോകുന്നത് കുറച്ച് ആൾക്കാരുടെ ഡൗട്ട് ക്ലിയറൻസും കൂടാണ്. അപ്പോൾ അതിനോടുകൂടെ തന്നെ നമ്മുടെ ഫാർ ഫ്രം ഹോമിൻ്റെയും സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർവേഴ്സിൻ്റെ ഡബ്ബിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ തുടങ്ങുകയാണെങ്കിൽ, സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റെ ഡബ്ബിംഗ് ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഡബ്ബിംഗ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. പക്ഷേ പീറ്ററിൻ്റെ സൗണ്ട് ഒരു കുഞ്ഞു പയ്യൻ്റെ സൗണ്ടായിട്ട് തോന്നി. അതായത് ഒരുപാട് പ്രായം കുറഞ്ഞ ഒരു ഒരു 10 15 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൗണ്ടായി പോയി പീറ്റർ പാക്കൻ കൊടുത്തിരുന്നത്, അതായത് ഫാർ ഫ്രം ഹോമിൽ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, നെഡിൻ്റെ സൗണ്ട് എടുത്ത് സ്പൈഡർമാൻ കൊടുക്കായിരുന്നു കാസ്റ്റിംഗ് ടൈമിൽ, അതുപോലെ സ്പൈഡർമാൻ്റെ സൗണ്ട് എടുത്ത് നെഡിനും കൊടുത്താൽ ചെറുതായിട്ടൊന്ന് പെർഫെക്റ്റ് ആയേനെ എന്ന് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. മിസ്റ്റീരിയുടെ സൗണ്ടും അതുപോലെ തന്നെയാണ്, വലിയ കുഴപ്പമില്ല. സൂര്യാറ്റിയുടെ സൗണ്ടിൻ്റെ ഏതാണ്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് നമ്മുടെ മിസ്റ്റീരിയുടെ ഈ സൗണ്ടിന്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഡബ്ബിങ് തന്നെയാണ് ഫാർ ഫ്രം ഹോമിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ നിക്ഫ്യൂരിയുടെ സൗണ്ടൊക്കെ ഓക്കെയാണ്. പിന്നെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൻ്റെ വോയിസൊക്കെ ഒരുവിധം ഓക്കെയാണ്. പക്ഷേ എംജിയുടെ സൗണ്ട് നമ്മൾ കാർട്ടൂണിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ചില സ്ത്രീകളുടെ സൗണ്ട് പോലാണ് എംജിയുടെ സൗണ്ടൊക്കെ കേട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് ആ ക്യാരക്ടറിനൊട്ടും മാച്ചായിട്ടുള്ള ഒരു സൗണ്ടായിട്ട് തോന്നിയില്ല. കാസ്റ്റിംഗ് ചിലടത്തൊക്കെ പാളിപ്പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഫാർ ഫ്രം ഹോമിലേക്ക് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മെയിൻ ക്യാരക്ടേഴ്സിൽ ഒന്ന് രണ്ട് പേർക്ക് കുഴപ്പമില്ലായിരുന്നു. അതായത് പീറ്ററിനെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൻ്റെ സൗണ്ടൊന്നും കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ച് ടീച്ചർമാരുടെയൊക്കെ സൗണ്ടിന് ഒക്കെ ആയിരുന്നു എന്നാണ് അനുഭവപ്പെട്ടത്. നിക്ഫ്യൂരിയുടെ സൗണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എംജിയുടെ സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. നെഡിൻ്റെ സൗണ്ട് ഓക്കെ ആയിരുന്നു. പിന്നെ സൂര്യാറ്റീവിയുടെ ഡബ്ബിംഗ് ആയിരുന്നു ബെറ്റർ. പക്ഷേ സൂര്യാറ്റീവിയുടെ ഡബ്ബിങ്ങിലേക്ക് വന്നപ്പോൾ സ്പൈഡർമാൻ ഒരുപാട് വയസ്സുള്ള ഒരാളുടെ സൗണ്ടായി. പക്ഷേ പീറ്റർ പാക്കർ, അതായത് ടോം ഹോളൻഡിൻ്റെ സ്പൈഡർമാൻ, ഏറ്റവും മികച്ച ഡബ്ബായി അനുഭവപ്പെട്ടത് സി കേരളത്തിൽ വന്ന നോവേ ഹോമിലെ സ്പൈഡർമാൻ്റെ ഡബ്ബിങ്ങിലായിരുന്നു. സ്പൈഡർമാൻ ഏറ്റവും മികച്ച ഡബ്ബിങ്ങായിട്ട് അനുഭവപ്പെട്ടത്. മിസ്റ്റീരിയുടെ സൗണ്ടിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ സൂര്യ ടി വിയുടെ ഒരു മിസ്റ്റീരിയുടെ സൗണ്ടുമായിട്ട് ഏതാണ്ടൊക്കെ ഒരു സിമിലാരിറ്റി ഉള്ളൊരു സൗണ്ട് തന്നെ ആയിരുന്നു നമ്മുടെ ഫ്ലവേഴ്സിൽ വന്നിരുന്ന സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൽ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു കാര്യം വെച്ച് നോക്കിയാണെങ്കിൽ ചില ക്യാരക്ടേഴ്സിൻ്റെ സൗണ്ടൊക്കെ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്ലവേഴ്സ് ടി വി ഇട്ടിരുന്ന സെൻസസ് സർട്ടിഫിക്കറ്റ്, അത് സൂര്യ ടി വിയുടെ ഇട്ടിരുന്ന സൺ നെറ്റ്വർക്കിൻ്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ആണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ മൂവി ഒരു പക്ഷേ സെൻസർ ചെയ്ത് കാണില്ലായിരിക്കാം. ഓക്കെ, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഓക്കെ, അപ്പം അതൊക്കെയായിരുന്നു ഒരു ഫാർ ഫ്രം ഹോമിൻ്റെ ഡബ്ബിങ്ങിനെ പറ്റി പറയാനായിട്ടുള്ളത്. എനിവേ, മികച്ച എന്നാൽ ഒരു ഓക്കെ ഓക്കെ ഫീൽ ഉള്ളൊരു ഡബ്ബിംഗ് ആയിരുന്നു ഫാർ ഫ്രം ഹോമിന് ഫ്ലവേഴ്സ് ടി വിയിൽ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇവർ ലോ ബഡ്ജറ്റ് ആക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. നമ്മളെല്ലാവരും ലോ ബഡ്ജറ്റ് ചെയ്ത ഡബ്ബിങ്ങാണ്, ലോ ബഡ്ജറ്റ് ചെയ്ത ഡബ്ബിംഗ് ആണെന്നൊക്കെ പറയുന്നതിൽ ഒരു കാരണമുണ്ട്. കാരണം ഇവർ, എനിക്ക് തോന്നുന്നു, 20+ അല്ലെങ്കിൽ ഒരു 15 കൂടുതൽ അല്ലൊരു 10 കൂടുതൽ പടം എന്തായാലും ഫ്ലവേഴ്സ് ടി വി നിലവിൽ എടുത്തിട്ടുണ്ട്. ആ 10 കൂടുതൽ പടത്തിന് ഡബ്ബ് ചെയ്യാൻ വേണ്ടി വലിയൊരു ചിലവെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സൂര്യ ടി വിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവർ 1 അല്ലെങ്കിൽ 4 പടം എടുത്തു. ആ 4 പടത്തിനുള്ള ഒരു എമൗണ്ട് അവർ കൊടുത്താൽ മതി. എല്ലാത്തിനും കൂടുള്ള എമൗണ്ട് അവർ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർ നല്ല പൈസ ഇറക്കിയിട്ട് നല്ല ഡബ്ബിങ് ചെയ്യുന്നു. പക്ഷേ ഫ്ലവേഴ്സ് ടി വി ഒരുപാടധികം ഡബ്ബിങ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് സൂര്യ ടി വിയിൽ പണ്ട് വന്ന ഡബ്ബിങ്ങൊക്കെ ഏതാണ്ട് ഒരു കുഴപ്പമില്ല, ഒരു ഓക്കെ ഓക്കെ ഫീൽ ഉള്ള ഡബ്ബിംഗ് ആയിരുന്നു. കാരണം ഇത്രയും പടങ്ങൾ അവർ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് എല്ലാത്തിനും കൂടെ ഡബ്ബിംഗ് കോസ്റ്റ് വലുതാവുന്നത് കൊണ്ട് തന്നെ അവർ ഡബ്ബിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കും. അതായത് മൂവിയുടെ ചാർജും കൂടെ കൂട്ടുമ്പോൾ ഡബ്ബിങ്ങിൻ്റെ ചാർജ് ഒത്തിരി കൂടും. അതുകൊണ്ടാണ് അവർ ഡബ്ബിങ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മൂവി ഏതാ നോക്കാം. അടുത്ത മൂവിയാണ് സ്പൈഡർമാൻ ഇൻ ടു ദി സ്പൈഡർ. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, കൊച്ചി ടി വിയെക്കാളും മികച്ച ഡബ്ബിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത് സ്പൈഡർമാൻ ഇൻ ടു ദി സ്പൈഡർവേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിൽ മൈൽസ് മൊറാലിസിന് സൗണ്ട് കൊടുത്ത, അല്ലെ, ആ ഒരു പുള്ളിക്ക് സൗണ്ട് കൊടുത്ത അതേ അദ്ദേഹം, ആ ഒരു പുള്ളി തന്നെയാണ് നമ്മുടെ ഫാർ ഫ്രം ഹോമിലെ സ്പൈഡർമാനും, അതായത് പീറ്ററിന് സൗണ്ട് കൊടുത്തിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സൗണ്ട് കേട്ടിട്ട്. ഇനി ഇതേ പുള്ളി, അതായത് ഈ ഇൻ ടു ദി സ്പൈഡർവേഴ്സിൽ സ്പൈഡർമാൻ ഡബ്ബ് ചെയ്ത അതേ പുള്ളി, അതായത് ഫ്ലവേഴ്സ് ടീമിന് വേണ്ടി ഡബ്ബ് ചെയ്ത അതേ പുള്ളി തന്നെയാണ് സ്പൈഡർമാൻ എക്രോസ് ദി സ്പൈഡർവേഴ്സ് എന്ന ട്രെയിലറിൽ മൈൽസ് മൊറാലിസിന് ഡബ് ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് സൗണ്ട് കേട്ടിട്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി തോന്നിയത്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങോട്ടൊന്നുള്ളൂ, ചിലപ്പോൾ തെറ്റായിരിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു മൈൽസിൻ്റെ സൗണ്ടും ട്രെയിലറിലെ മൈൽസിൻ്റെ സൗണ്ടും ഏതാണ്ട് സിമിലർ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് അവർ കണ്ടിന്യൂറ്റി കിട്ടും. ഓക്കെ, അപ്പം ഡബ്ബിങ്ങിൽ, ഇതായത് ഈ ഒരു പടത്തിന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി 3 ഡബ്ബിങ്ങിലാണ് ഈ പടം വന്നിരിക്കുന്നത്. 1 സൂര്യ ടി വിയുടെ, അതായത് കൊച്ചി ടി വിയുടെ ഭാഗത്തുനിന്നും, വേറൊരെണ്ണം ഫ്ലവേഴ്സ് ടി വി, വേറൊരിടത്തുനിന്ന് ഈ ടി വി ബൽവർത്ത്. ഈ ടി വി ബൽവർത്ത് ഇപ്പോൾ ഈ പടം ഇടുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഈ പടത്തിൻ്റെ റൈറ്റ്സ് ഇപ്പോൾ നിലവിൽ ഫ്ലവേഴ്സ് ടി വിയുടെ കയ്യിലായിരിക്കും അവർ. പക്ഷേ ചിലപ്പോൾ അവർ ഇടുന്നുണ്ടായിരിക്കാം, ഞാൻ ഇപ്പോൾ ഈ ടി വി ബൽവർത്ത് വെക്കുന്നില്ല, എനിക്ക് ചാനലില്ല. അതുകൊണ്ട് ചുമ്മാ എപ്പോഴെങ്കിലും ലൈവിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. അപ്പോൾ അടുത്ത് തന്നെ എടുത്ത് വയ്ക്കും, ടാറ്റാപ്പുളയിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു മൂവി, അതായത് വന്നിലേക്കും വെച്ച് ഏറ്റവും മികച്ച ഡബ്ബിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലോ കോസ്റ്റ് ആണെങ്കിൽ പോലും ആനിമേഷൻ മൂവീസൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പോലാണ് ഫീൽ ചെയ്തത് ഡബ്ബിങ്ങിലൊക്കെ. മൈൽസിൻ്റെ സൗണ്ട് സ്യൂട്ടാണ്, ബാക്കിയുള്ള എല്ലാവരുടെ സൗണ്ട് സ്യൂട്ടാണ്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ പീറ്റർ ബി പാർക്കർ, അദ്ദേഹത്തിൻ്റെ സൗണ്ട് വളരെ നല്ലതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ടി വി ബാൽഭാരതിനെ വെച്ച് നോക്കിയാലും കൊച്ചി ടി വി വെച്ച് നോക്കിയാലും
ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ക്വാളിറ്റി അല്ല ഏറ്റവും കൂടുതൽ നല്ല വോയിസ് കാസ്റ്റും എല്ലാം ചെയ്തിരിക്കുന്നത് ഫ്ലവർ സ്റ്റീവാണ്. എനിക്ക് ഫ്ലവർ സ്റ്റീവിൽ വന്നതിലേക്കും വെച്ച് നല്ലൊരു ഡബിങ്ങായിട്ട് അനുഭവപ്പെട്ടത് ഈ ഒരു പടമാണ്. അതായത് ബാക്കിയെല്ലാം കാസ്റ്റ് ചിലയിടത്തൊക്കെ പാളിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇതിൽ അതൊന്നും കണ്ടില്ല. എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് വിട്ടുവിട്ട് കളയും, കാരണം അത്രയ്ക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ട്രാൻസ്ലേഷനൊക്കെ നല്ല ട്രാൻസ്ലേഷൻ തന്നെ ആയിരുന്നു ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. നല്ലൊരു ഡബ്ബിങ് തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം സ്പൈഡർമാൻ ഇൻ്റു ദി സ്പൈഡർവേഴ്സിൻ്റെ ഏത് ഡബ്ബിംഗ് ആയിരുന്നു നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞാണെങ്കിൽ ഫ്ലവർ സ്റ്റീവിയുടെ ഡബ്ബിങ്ങാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഏത് ഡബ്ബിങ്ങാണ് ഇഷ്ടപ്പെടുന്നത് താഴെ. അടുത്തത് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് ചോദ്യം ഫ്ലവർ സ്റ്റീവി ഈ ആഴ്ച എന്തായാലും പാടുപെടാത്തത്. എനിക്ക് പേഴ്സണലി അറിയത്തില്ല എൻ്റെ കാരണം എന്താണെന്ന്, ചിലപ്പോൾ സെൻസറിൻ്റെ ഇഷ്യൂസ് കൊണ്ടായിരിക്കും അവർ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അവർ ഏതെങ്കിലും സീരിയലിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇടയ്ക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. എന്തായാലും ഈ ആഴ്ച വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അവർ നിർത്തത്തൊന്നും ഇല്ല, കാരണം ഇത്രയും പടം എടുത്തിട്ട് ചുമ്മാ ഇടാതെ വെച്ചിരുന്ന അവർക്ക് എന്തൊരു പ്രോഫിറ്റ് കിട്ടും അതിനകത്തുനിന്ന്. ടെലികാസ്റ്റ് ചെയ്താലുള്ള പ്രോഫിറ്റ് മാത്രമല്ല, ടെലികാസ്റ്റ് ചെയ്ത് ഹോളിവുഡ് മൂവീസ് ഇട്ടതുകൊണ്ട് തന്നെ ഫ്ലവർ ടിവിക്ക് ടി ആർ പി നല്ല ഉയർച്ച കിട്ടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ തൊട്ട് താഴെ കിടക്കാണ് ഇപ്പോൾ ഫ്ലവർ ടിവി ടി ആർ പി. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബൈ ഫ്രോം മല്ലു അപ്ഡേറ്റർ. സീ യു സൂൺ.